അസ്സലാമു അലൈക്കും എല്ലാവർക്കും. അറഫ വ്ളോഗ് അഷറഫ്സൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നോമ്പ് തുറ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഒരു പിടിയും ബീഫ് കറിയുമാണ് ഉണ്ടാക്കണം. കൂടുതലും ബീഫ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ചിക്കൻ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ചിക്കനിലും ചെയ്യാം, മട്ടണിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇറച്ചി മാത്രം ഒന്ന് മാറ്റി ചെയ്താൽ മതിയെന്നുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇറച്ചി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ ഇറച്ചി വേവിക്കാൻ വെച്ചിരിക്കണം കുക്കറിൽ. ഒരു കിലോ ഇറച്ചിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇതാ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം കുറച്ചിട്ടാൽ മതി. പിന്നെ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങ ഉണ്ട്, വലിയ സ്പൂൺ അരച്ചും, ചെറിയ ജീരകവും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകുകയാണ്. നമുക്ക് പൊടിയിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. പൊടി ഇപ്പം ഞാനത് രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അടിച്ചെടുത്ത തേങ്ങ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒരിത്തിരി വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളൂ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ചൂടുവെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ഇത് ചേർത്ത് നല്ലപോലെ പൊടിയിലൊക്കെ നന്നായിട്ട് തേങ്ങ ഒന്ന് പിടിപ്പിക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പൊടി എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ ഇനി വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പോകുന്നു. പൊടി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കുഴച്ച് നോക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. പിടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലിടാൻ വെള്ളം ഇതിൽ വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളക്കുമ്പോൾ നമുക്ക് പിടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ, ഇത്തിരി ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം പൊടിയിലൊക്കെ ഉപ്പുണ്ട്. ഇനി നമുക്ക് പിടി ഇട്ട് കൊടുക്കാം, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് അത് മൂടി വെക്കാം, അതൊന്ന് വേവട്ടെ. അതിന് ശേഷം ഇളക്കാം. നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, എല്ലാം ഒറ്റ ഒറ്റ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചൂടിലും മതി തേങ്ങാപ്പാൽ. ഓഫ് ചെയ്യണേ അടുപ്പ്, കുറച്ച് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പച്ചമസാല ഒക്കെ നല്ല മൂത്തിട്ടുണ്ട്. പച്ചമസാല എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, സവാള എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചതാണ്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ, പച്ചമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് സവാള കുറച്ച് അരിഞ്ഞിട്ട് എല്ലാം കൂടെ മൂപ്പിച്ചതാണ് ഇത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, എല്ലാം മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്, 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇടുന്നത് ഗരം മസാല 1/2 സ്പൂൺ, 1 സ്പൂണും നമ്മൾ ഇറച്ചിയിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇറച്ചി ഇതിലേക്ക് തട്ടണയാണ്. അപ്പോൾ മല്ലിപ്പൊടി മറന്നു പോയതല്ല, മല്ലിപ്പൊടി വേറൊരു പണിയുണ്ട്, അങ്ങനെ ഇടാനും വേണ്ടിയാണ്. ഇറച്ചിക്കറി ഒരു വ്യത്യസ്തമായിട്ട് വെക്കാനാണ്. അപ്പോൾ ഞാനിതിൽ ആ ഇറച്ചി വെന്തത് തട്ടയാണ്. അപ്പോൾ ആ ഇറച്ചി വെന്തയിൽ ഞാനൊരു 2 തക്കാളി മിക്സിയിൽ നല്ലപോലെ അടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇറച്ചി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇറച്ചിയും മസാല നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ ഉണ്ടാവും, ചെറിയ മുറിയാണ്. അതൊന്ന് വറുത്തിട്ടുണ്ട്. 2 കുരുമുളക്, കുറച്ച് 2 കഷ്ണം പട്ടയൊക്കെ ഇട്ടിട്ടു. തേങ്ങയിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടെ. തേങ്ങ തേ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേന്ന്, എന്നിട്ടൊന്നും കൂടെ വറക്കണം.
ഇനി നമുക്കിത് ആറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചിയിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ വറുത്തെടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോണു, വറുത്തരച്ചത്. കുറച്ച് വേപ്പില, മല്ലിയില, പുതിന എല്ലാം കഴുകി വെച്ചിരുന്നത്. എന്നിട്ട് ഇതും നല്ല ഓരോന്ന് തിളക്കട്ടെ. നമ്മുടെ പിടിക്കുള്ള ഇറച്ചിക്കറി റെഡിയാണ്. ഉപ്പ്, എരിവ് എല്ലാം നോക്കാം, കറക്റ്റാണ് പോലെ. നമുക്ക് നാരങ്ങ നീര് വെള്ളിട്ട് കൊടുക്കാം, ഉപ്പിടാം, കുരുമുളക് പൊടി ഇടാം. തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇത് തിളക്കട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിക്കറിയുടെ. നല്ലപോലെ ഒന്ന് തിളച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്ന വേണമ്പോൾ തീ ഓഫ് ചെയ്യാം. ചിക്കൻ റെഡി. നമ്മുടെ പിടിയും ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയും ഇനിയും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.